നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നാണ് വിവാദങ്ങളിൽ പ്രതികരിക്കാതെ ഇ പി ജയരാജൻ. വിഷയം ചർച്ച ചെയ്യാൻ സി പി എം സെക്രട്ടേറിയറ്റും പി ബിയും. അന്വേഷണ തീരുമാനം വൈകില്ല. ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ബില്ലിൽ നിയമോപദേശം തേടി ഗവർണർ. സംസ്ഥാനത്ത് തിരിച്ചെത്തിയ ശേഷം തുടർ നടപടി. പിണറായി വിജയൻ മോദി കൂടിക്കാഴ്ച ഡൽഹിയിൽ. ബഫർ സോൺ, സിൽവർ ലൈൻ വിഷയങ്ങൾ ഉന്നയിക്കും. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി കൂട്ടണമെന്നും ആവശ്യമുന്നയിക്കും. ഇവർ ജനങ്ങൾക്ക് എന്നും അത്യാവശ്യമുള്ള ലോണ്ടറി ബിസിനസ് ചെയ്ത് മാസം 3 ലക്ഷം രൂപയോളം ലാഭം ഉണ്ടാക്കുന്നു. നിങ്ങൾക്കും ഇത് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. പുതുവർഷ ആഘോഷങ്ങൾക്ക് കർശന മാർഗരേഖ. ഡി ജെ പാർട്ടി ഉൾപ്പെടെ പോലീസ് നിരീക്ഷിക്കും. പാർട്ടിയിൽ പങ്കെടുക്കുന്നവരുടെ വിവരങ്ങൾ നൽകണം. ആഘോഷം രാത്രി 12:30 അവസാനിപ്പിക്കണം. ശബരിമലയിൽ മണ്ഡലപൂജ 12:30. ക്ഷേത്രത്തിലെ സങ്കല്പം ഉന്നതമെന്ന് ദേവസ്വം മന്ത്രി. തൊടുപുഴ ഡിവൈഎസ്പിയുടെ വാദം പൊളിയുന്നു. മധ്യവയസ്കനെ മർദ്ദിച്ചില്ലെന്ന വിശദീകരണം കള്ളം. മർദ്ദനമേറ്റ മധ്യവയസ്കൻ നിലവിളിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്ത്. ഡിവൈഎസ്പി അസഭ്യം പറയുന്നതും വ്യക്തം. ആഴക്കടൽ മത്സ്യബന്ധന രംഗത്ത് പുതിയ ചുവടുവയ്പ്. സഹകരണ മേഖലയ്ക്ക് തുടക്കമിട്ട സർക്കാർ. 10 ബോട്ടുകൾ പുതുതായി കടലിലേക്ക്. അമേരിക്കയിൽ അതിശൈത്യത്തിൽ മരണം 60 കടന്നു. ശീതക്കാറ്റ് ശക്തം. ഉത്തരേന്ത്യയിലും കൊടും തണുപ്പ്.